റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോ അരി മേടിക്കാനുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. പക്ഷെ ഈ വീഡിയോ അരി മേടിക്കാനുള്ള വീഡിയോ അല്ല, എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റ് ചെയ്യണമെന്ന് തോന്നി തന്നെ ചെയ്യുന്നതാണ്. പല വീഡിയോസിലും ഞാൻ നെഗറ്റീവാണ് പറഞ്ഞിട്ടുള്ളത്, പല വീഡിയോ അല്ല, മോസ്റ്റ് ഓഫ് ദി വീഡിയോ ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നെഗറ്റീവ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന നെഗറ്റീവ്സ് ആണ്, എന്റെ പെർസ്പെക്ടീവ്, എന്റെ തോട്ട്സ്, എന്റെ വ്യൂ പോയിന്റ്. ഓക്കെ, ഫാൻസിനെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്ലൈൻഡ് ഫാൻസ്, ആർമി, എല്ലാത്തിനെ കുറിച്ചും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ ഈ ഒരു സാധനം, ഈ ഒരു വീഡിയോ, ഈ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ കമന്റ് ആണ്. ഇന്നലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വന്നിട്ട് ഹെൽത്ത് ശരിയല്ല, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അത് ഒരുപാട് പേര് കോണ്ടന്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരുപാട് പേര് അതിൽ കോണ്ടന്റ്സ് ഉണ്ടാക്കിയിട്ടിരുന്നു. അങ്ങനെ വന്നൊരു കോണ്ടന്റിന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്. ഓക്കെ, ശ്രീനി പി വി എന്ന് പറഞ്ഞ പ്രൊഫൈലിൽ നിന്നാണ് ഈ ഒരു കമന്റ് വന്നിട്ടുള്ളത്. പോടാ പെണ്ണ് പിടിയാൻ ഡോക്ടർ റോബിൻ, ഏത് പെണ്ണ് കണ്ടാലും കേറി പിടിക്കും മൈര ഡോക്ടർ റോബിൻ. ആ ഒരു കമന്റാണ്, ഈ ഒരു രണ്ട് കമന്റ് ഇത് കണ്ടപ്പോ എനിക്ക് പത്ത് പറയണം തോന്നി. കാരണം ഞാൻ ഡോക്ടർ റോബിനെ കുറിച്ചിട്ട് അത്യാവശ്യം എനിക്കിട്ടാ എനിക്ക് ഫീൽ ആവുന്ന നെഗറ്റീവ് കാര്യങ്ങൾ വിളിച്ച് ഞാൻ എന്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സ്റ്റേജിമെ കയറി ആർത്ത് ഒച്ചുണ്ടാക്കി വിളിക്കുന്നതൊക്കെ ഒരു പാസ്റ്ററിനെ പോലെ, ട്രാൻസിലെ ഫഹദ് ഫാസിലിന്റെ ആ ഒരു ക്യാരക്ടറെ പോലെയൊക്കെ എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും എന്താ പറയാ, ഇങ്ങനത്തെ ഒരു വേഴ്സ് മെന്റാലിറ്റി, അല്ലെങ്കിൽ എന്താ പറയാ, പറ്റ ഒരു മനുഷ്യന്റെ ക്യാരക്ടറിനെ ഇടിച്ചു താത്തി ഹെൽത്തി അല്ലാത്ത രീതിയിലുള്ള ഒരു സാധനമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സീരിയസ്, ഞാൻ ആരും ചെയ്തിട്ടില്ല. ഞാൻ എത്രയോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്, അവരൊക്കെ റോബിന്റെ എഗെയിൻസ്റ്റ് പറയുന്നു, അല്ലെങ്കിൽ റോബിന്റെ എഗെയിൻസ്റ്റ് കമന്റ് ഇടുന്നവരതൊക്കെ ഞാൻ കുറെ കമന്റ്സ് ഒക്കെ വായിച്ചിട്ടുണ്ട് എന്റെ വീഡിയോന്റെ അടിയിൽ തന്നെ, പലരും എന്നെ സപ്പോർട്ട് ചെയ്ത് വരുമ്പോഴൊക്കെ. പക്ഷെ ഇങ്ങനത്തെ ഒരു അൺഹെൽത്തി കമന്റ് ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം ഒരു വ്യക്തിനെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അയാളെ നിങ്ങൾ എങ്ങനെ പെണ്ണ് പിടിയാനാക്കും? എങ്ങനെയാണ് ഈ ശ്രീനി എന്ന് പറഞ്ഞ വ്യക്തി ഡോക്ടർ റോബിനെ പെണ്ണ് പിടിയാനായിട്ട് കണ്ടിട്ടുള്ളത്? അത് എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുകയാണ്. കാരണം ഈ ഡോക്ടറെ പല ഇനാഗുറേഷൻ ഫംഗ്ഷൻസും നമ്മൾ കാണാറുണ്ട്, അതിലൊക്കെ കയറി വരുന്ന കുട്ടികളെയും അമ്മമാരെയും പെങ്ങന്മാരെയൊക്കെ ഡോക്ടർ വെൽ ഹാൻഡിലാണ്. ഓക്കെ, ചിലർ വന്ന് കെട്ടിപ്പിടിക്കും, ചിലർ കയ്യിൽ പിടിക്കും. സി, അതൊക്കെയാണോ നിങ്ങൾ ഈ പെണ്ണുപിടിയായിട്ട് കാണുന്നത്? സോ വാട്ട്സ് യുവർ തോട്ട്? മനസ്സിലാവുന്നില്ല എനിക്ക്, സീരിയസ്ലി. ഇനി ഈ കമന്റിനും കുറെ ലൈക്സ് കിട്ടും, അതാണ് അൺഫോർച്ചുനേറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമന്റ്സിനും ലൈക്ക് ഇടാൻ ആളുകൾ ഉണ്ടാവും. സോ ഈ ഒരു തോട്ട് കൂടി ഇങ്ങനെ സ്പ്രെഡ് ആവാൻ ചാൻസസ് ഉണ്ട്, മേ ബി, പറയാൻ പറ്റില്ല. കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാവും. സി, നിങ്ങൾ ഒരാളെ നിങ്ങൾ വെറുക്കുന്നുണ്ടെങ്കിൽ ആ നിങ്ങൾ വെറുക്കുന്ന വ്യക്തിയോട് നിങ്ങൾക്കൊരു റെസ്പെക്ട് വേണം, മനസ്സിലായി? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ കുറിച്ച് നെഗറ്റീവ് തോന്നുകയാണ്, ആ തോന്നുന്ന നെഗറ്റീവിൽ വരെ ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ട് വേണം നെഗറ്റീവ് തോന്നാൻ. അല്ല, ചുമ്മാ വന്നിട്ട് ഒരാളെ അയാളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അയാളെ മൊത്തത്തിൽ ഒരുമാതിരി ഡീഫെയിം ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വന്നൊരു കമന്റ് ഇടാം. ഞാനിപ്പോൾ ഇത് മുഖം കാണിച്ച് ഈ വ്യക്തിയുടെ ഫോട്ടോ അല്ലെങ്കിൽ പേര് പോലും ബ്ലർ ചെയ്യാതെ ഇടാൻ കാരണം, ദിസ് ഈസ് ബാഡ്, വേഴ്സ്റ്റ്. ചെയ്യാം, സോഷ്യൽ മീഡിയ ആണ്, നിങ്ങളുടെ ഫ്രീഡം, നിങ്ങൾക്ക് എന്ത് കമന്റ് വേണമെങ്കിലും ഉണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള കമന്റിങ് അതൊരിക്കലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഒരിക്കലും കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡോക്ടർ റോബിന്റെ ഒരുപാട് നെഗറ്റീവ്സ് പറഞ്ഞ വീഡിയോ ഇട്ടൊരു മനുഷ്യനെ, പക്ഷെ എനിക്ക് വരെ ഇങ്ങനെ ഒരു കമന്റ് കാണുമ്പോൾ അട്രോഷ്യസ്, അതാണ് സംഗതി. എന്തപ്പോ ഇതിന് പറയുക? എന്താണ് ആളുകളുടെ മെന്റാലിറ്റി? വാട്ട്സ് ദിയർ അപ് ടു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാൻ വീഡിയോ ഉള്ള സമയത്ത് പലരും പറയലുണ്ട്, കുനിറ്റാണ്, കുശുംബാണ്, അല്ലെ ഡോക്ടർ റോബിനുള്ള അസൂയയാണ്, പലതും പറയാറുണ്ട്. ഓക്കെ, ഐ നെവർ മൈൻഡ്. ഓക്കെ, അറ്റ് ടൈംസ് ഐ ഗെറ്റ് പ്രൊവോക്ഡ് ആൻഡ് ഐ വിൽ ഗിവ് കമന്റ് റിപ്ലൈ കൊടുക്കാറുണ്ട്, അറ്റ് ടൈംസ്. ഓക്കെ, എവറി ടൈം അല്ല, സം ടൈംസ്. പക്ഷേ ഇമാതിരി സാധനങ്ങൾ തീരെ ഒരു ഒരു ഏത് ഫീൽഡാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്ട് വേണ്ടേ? ഇപ്പം നമ്മളെ എതിർക്കുന്ന ആളും അല്ലെങ്കിൽ നമ്മൾ വിമർശിക്കുന്ന ആളും നമ്മളെ വിമർശിക്കുന്നവരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു കുറച്ചൊരു ഇതിനൊക്കെ ഒരു കുറച്ച് നാണവുമാനും ഉളുപ്പൊക്കെ വേണ്ടേ? എന്നാൽ എനിക്ക് ഈ കമന്റിട്ട മനുഷ്യനോട് ചോദിക്കാനുള്ളത്, എന്താവശ്യത്തിന്, എന്തിനു വേണ്ടിയിട്ട്? എന്തായാലും വളരെ മോശമാണ് ഇങ്ങനത്തെ കമന്റിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല, ഇങ്ങനെ കണ്ടില്ല എന്ന് വെക്കാനും പറ്റില്ല. എനിക്ക് എന്തായാലും കണ്ടില്ല വെക്കാൻ പറ്റില്ല. സാധാരണ ഞാൻ കമന്റ് വിളികളെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ച് പറയാറുണ്ട്. സോ എനിക്ക് അതുപോലെ ഈ ഒരു സാധനങ്ങളൊക്കെ എനിക്ക് പറയണം തോന്നി. സീരിയസ്ലി, ദിസ് ഈസ് ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട് എന്നൊക്കെ പറയും എനിക്ക് റിയലി. കാരണം ഇതൊരു അനാവശ്യമായ പരിപാടിയാണ്. ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ കമന്റ്സുകൾ ഒഴിവാക്കുക. ഇപ്പൊ ദിൽഷയുടെ കേസിൽ ആരൊക്കെയോ വന്നിട്ട് ദിൽഷേനെ ഇതേപോലെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നുണ്ട്, തേപ്പിസ്റ്റ്, തേപ്പുകാരി, മറ്റത്, മറച്ചത്, ആന, ചേന എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അവരാരും നിങ്ങളെ ലൈഫിലേക്ക് കയറി വന്നിട്ടില്ല.
നിങ്ങളാണ് അവരുടെ ലൈഫിലേക്ക് പോകുന്നത്. ഇപ്പൊ ഞാൻ അടക്കമുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഇവരുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നത്. കമന്റ് ഇടുന്നവർ ഇവരുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി ചെല്ലുകയാണ്. അവർ നമ്മളെ ലൈഫിൽ ഇടിച്ചു കയറി വന്നിട്ടില്ല. ഓക്കെ, ഷോ കണ്ടത് നമ്മളാണ്, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റ് കണ്ടത് നമ്മളാണ്, അതിന് കണ്ടന്റ്സ് ഉണ്ടാക്കുന്നത് നമ്മളാണ്, കമന്റ് ഇടുന്നത് നമ്മളാണ്, എല്ലാം ചെയ്യുന്നത് നമ്മളാണ്. സോ നമ്മൾ തന്നെ ഇവരെ ഇമാതിരി രീതിയിൽ പോർട്രേറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളത്, ദിസ് ഈസ് അൺആക്സെപ്റ്റബിൾ. നെഗറ്റീവ്സ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റും. ഒരാളോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും, അപ്പൊ അവരെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ക്യാരക്ടർ വൈസ് ഇതേപോലെയുള്ള പരിപാടികൾ കാണിക്കുന്നവരെ പച്ചയ്ക്ക് തന്നെ ഞാൻ തുറന്ന് കാണിക്കും. ദിസ് ഈസ് നോട്ട് അപ്രീഷിയേറ്റബിൾ. എനിക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല, എനിക്കിത് കണ്ടിട്ട് ഇട്ടിട്ട് പോകാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കോണ്ടന്റ് ചെയ്തത്. ഇതിനി അരി വാങ്ങാനുള്ള കോണ്ടന്റ് ആണെന്ന് ആരും പറഞ്ഞു വരണം, ഇത് അരി വാങ്ങാനുള്ള കോണ്ടന്റ് അല്ല. പിന്നെ റോബിൻ ഫാൻസൊക്കെ പറയുമായിരിക്കും, ഇവൻ എന്താണ് ഇപ്പൊ ഇങ്ങനെ വന്നിരുന്നത് റോബിന്റെ ഈ ഒരു, ഞാൻ റോബിനെ സപ്പോർട്ട് ചെയ്തതല്ല. നാളെ ഇത് ആരുടെ പേരിൽ വന്നാലും, ദിൽഷയുടെ പേരിൽ വന്നാലും, ബ്ലെസ്ലിയുടെ പേരിൽ വന്നാലും, റിയാസിന്റെ പേരിൽ വന്നാലും, ഹൂവർ നിങ്ങളുടെ പേരിൽ വന്നാലും, ഞാൻ ഇതിന് മുന്നേ ചെയ്തു വെച്ച കണ്ടന്റുകൾ നിങ്ങൾക്ക് നോക്കിയാലോ അറിയാം. കമന്റോളികൾ എന്ന് പറയുന്ന ആളുകൾ ഇപ്പൊ പലരും വന്ന് ചോദിക്കുന്നുണ്ട്, കമന്റ് ഇടുന്നത് അവന്റെ അവന്റെ ഫ്രീഡം അല്ലേ, അവന് കമന്റ് ഇട്ടൂടെ, അങ്ങനെ ചോദിക്കുന്ന പലരും ഉണ്ട്. യെസ്, ഓബിയസ്ലി അവന്റെ ഇഷ്ടമാണ്, പക്ഷെ ഇടുന്ന കമന്റിന് കുറച്ച് ഉളുപ്പ് നാണോ മാനോ വേണ്ടേ? എന്ത് റെലവൻസിയാണ് ഈ ഒരു കമന്റിനുള്ളത്? ഇതൊരു ഇറലവൻസ് ആണോ അല്ലേ? റെലവെന്റ് ആയിട്ടുള്ള ഒരു കമന്റ് ഇട്ടാ ഇറ്റ്സ് ഫൈൻ. ഇനിയിപ്പോ അവന്റെ ഫ്രീഡം ആണെന്ന് പറയുന്നവരോട് എന്റെ ഫ്രീഡം ആണെന്ന് എടുത്ത് റിയാക്ട് ചെയ്യാന്നുള്ളത്, ഓക്കെ. സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ടുള്ള ഒരു പോസ്റ്റിന്റെ ഇടയിൽ പബ്ലിക് ആയിട്ടുള്ള ഒരു കമന്റിന് പബ്ലിക്കായിട്ട് ഒരു മീഡിയത്തിലൂടെ തിരിച്ച് റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് ദാറ്റ്സ് മൈ തിങ്. പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? സോ ഐ ക്യാൻ റിയാക്ട്. ഇതാണെങ്കിൽ ഇത് മോശമാണ്, ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഒരാളെ കുറിച്ച് പറയുന്നത് അൺആക്സെപ്റ്റബിൾ ആണ്.